പാറയാട്ടോ കറക്റ്റ് ശരിക്കും മണികളാണോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്ത് കേട്ടോ. കേരളത്ത് ഇവിടെ അടുത്തൊരു മണിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് പോണേ, കാണിച്ചുതരാം. പെരുമ്പാവൂരിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുന്ന റൂട്ടിൽ കേരളത്തുനിന്ന് ലെഫ്റ്റ് ചെയ്യുക, അതുകൊണ്ട് പറമ്പിപ്പീടിയെ ചോദിച്ചാൽ മതി. ഈ കാണുന്ന വഴി പെരുമ്പാവൂരിന്ന് കുറുപ്പുമ്പടിയുണ്ട്, കുറുപ്പുമ്പടിയിൽ നിന്ന് നെല്ലിമോളം വന്ന് അവിടെ നിന്ന് പറമ്പിപ്പീടി വരിക. ഇവിടെ ഒരു വണ്ണാരം കണ്ടോ, പാലക്കാട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു വണ്ണാരമുണ്ട്. ഈ വനാൽമണ്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പാലം വരുമ്പോഴാണ് മണിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വഴി ഇത്രയും മോശമായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും വേറെ കുഴപ്പമൊന്നുമില്ല, ആ ഇവിടെ തന്നെയാണ് നമുക്ക് വണ്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കണ്ടോ. ഉണ്ണിക്കോട്ടം കൂടെ ഉണ്ട് കേട്ടോ, ഉണ്ണിക്കോട്ടം കൂടെ ഉണ്ട്. ഞാനൊന്നും കൂടെ വന്നേക്കണേ. വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അത് നല്ലൊരു സ്ഥലം കണ്ടും. നമ്മളപ്പോൾ ഇതിൻ്റെ അതിൽ കൂടെ ഇറങ്ങി വന്നായിരിക്കും അല്ലേ. അതുകൊണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇത് കീഴിലത്താണോ സ്ഥലം? കീഴിലും കീഴിലും ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. മണിപ്പാറ കീഴിലെന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഞാൻ ലൊക്കേഷനെ കാണിച്ചിരുന്നു. ഈ വെള്ളം കനാലിലേക്ക് വന്ന് വീണേ. ഇത് അവിടെ നമ്മൾ ആ കനാൽ മണ്ട വന്നില്ലേ, ആ കനാലിലേക്ക് വന്ന് വീണേ. അതിൻ്റെ മടക്കില്ല അല്ലെ, ഇവിടെ നനയും നോക്കും വെള്ളം ഒരുപോലെ കമ്മോ നല്ല കാണുന്നുണ്ടോ വെള്ളത്തിന്. പൊളിയാട്ടോ, ഇതൊരു ചെറിയ വെള്ളച്ചാട്ടാ. ചെറുതാണെങ്കിൽ നല്ല രസമുണ്ട്. പിന്നെ മേളിലേക്ക് കയറി പോകണം, ആ വഴിക്കാണ് കയറി പോകണം. മേളിലേക്ക് കയറി പോകണം, ഇല്ല അതിലേക്ക് കയറി പോകണേ. അപ്പം ഇങ്ങനെയൊക്കെ വേണം കേട്ടോ, ഫാമിലി ആയിട്ട് വന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. എന്നാലും കയറാം, പിടിച്ചു കൊടുത്താൽ കയറാം. കുറേ നല്ല സംഭവം അത് നോക്കിയത്, വേറെ കുഴപ്പമില്ല. മേളിലേക്ക് കയറി പോകണം കേട്ടോ. മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു പിള്ളേരെ കണ്ട കാര്യം പാടായിരിക്കും. കുറച്ച് മേളിലേക്ക് കയറണം. എന്താ പിന്നോ അങ്ങ് പോകണോട്ടോ ഇനി. ഇത് വഴി ഇത് അങ്ങോട്ടേക്കുണ്ട്, ഇങ്ങോട്ടേക്കുണ്ട്, വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ആ നമ്മളിത് കയറി വന്നത് അവിടെ നിന്ന് കേട്ടോ. തങ്ങാറ്റത്തോണ്ടോ ബൈക്ക് ഇരിക്കണൊക്കെ, അവിടെ നമ്മൾ കയറി ഇത്രയും ദൂരം വന്ന് നോക്കാൻ പോയി നോക്കാം കേട്ടോ. ഹലോ, പാമ്പും കീമ്പൊക്കെ ഉണ്ടോ നോക്കിയത്? പിന്നെ മുള്ളുള്ളാണ്ട് നോക്കണം കേട്ടോ. അയ്യോ, ഇങ്ങോട്ട് തന്നെയല്ലേ. ഹായ് ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ, അതുകൊണ്ട് വഴി അറിയില്ല കേട്ടോ. ഇതുണ്ടോ? എന്നാ പോട്ടെ, ഈ പാറകളൊക്കെ പിടിച്ച് കയറണം, ചടങ്ങാണ്. എന്നാലും നിങ്ങളെന്ന് കാണിക്കണ്ടേ നമ്മുടെ പ്രേക്ഷകരെ.
ഇത് മുള്ളു കൊള്ളാതെ നോക്കും കേട്ടോ, തല മുറിയും. എൻ്റെ ഒക്കെ പെട്ടെന്ന്. ആ ഓക്കെ ബാ, എടാ വഴി മാറിപ്പോയി. അത് കൂടെ തന്നെയാണോ? ഓക്കെ ബാ. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കാൻ ഞൂണ്ട് കയറണം. കയറിയോ? കയറിയോ. തലയാ? ഇതുണ്ടോ? ഇത് ഭയങ്കര പാടാട്ടോ. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ കയറി വന്നു. ഇങ്ങനെ കണ്ടോ, ഈ ഗുഹ പോലത്തെ ഒരു സ്ഥല. എൻ്റെ ഉള്ളിക്കട നമ്മൾ നൂഴ്ന്ന് കയറണം കേട്ടോ. കയറിപ്പോകാൻ പറ്റും, പറ്റില്ല എന്നല്ല, പക്ഷെ എന്നാലും ഇത് കണ്ടോ ഗൈസ്, ഞാൻ വരുന്നത് കണ്ടോ. ഓട്ടെ, നീ വീഴാണ്ട് നോക്കണേ. ഇങ്ങനെ ഇരുന്നേക്ക് പോകാൻ പറ്റും. എൻ്റെ അപ്പം മാസ്ക് എന്തേ? ആ ഇതുണ്ടോ, വലിയ പാറ കേട്ടോ, ഇത് വലിയൊരു പാറയാണ്. ഇതുണ്ടോ, നമ്മളിത് ഈ ഇവിടുന്നോട്ടോ കയറി വന്നേ. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്ന് ഇപ്പുറത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഹലോ, നിങ്ങൾ എവിടെ നിന്നാ? നിങ്ങൾ മണ്ണൂർ? മണ്ണൂർ അടുത്ത് തന്നെ അല്ലേ. ഇത് അവിടെ സൗണ്ട് കേൾക്കാട്ടോ, മറ്റേ മണിപ്പാറയുടെ. മണിപ്പാറ എന്നല്ലേ പറയുന്നത്? മണിപ്പാറയുടെ സൗണ്ട് കേൾക്കാം, പിന്നെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം. ഇതേപോലെ നമ്മൾ വന്നിട്ട് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എവിടെ നിന്ന് തന്നെ? കീഴം. ഇവിടെ അടുത്ത് തന്നെയല്ലേ? എല്ലാവരും അവിടെ നിന്ന് തന്നെയാണോ? അപ്പോൾ ഇവർ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണണം കേട്ടോ, വീഡിയോസ് ഒക്കെ കാണണം. ഓക്കെ, ഇതെങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളി. കയറി വരാൻ നല്ല പാടാട്ടോ. അപ്പോൾ നമുക്ക് പോവാം, നമുക്കൊന്ന് പോയി നോക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ ഏതാന്ന് കണ്ടുപിടിക്കണം. പിള്ളേര് ജസ്റ്റ് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. എന്താ കണ്ടുപിടിച്ചോ? ഇതാണോ പാറ? കണ്ടൊക്കെ വരാൻ ഭയങ്കര പാടാട്ടോ. എന്നുവെച്ചാൽ ഇത്രയും ഇടുക്കൾ മൊത്തം പാറ ഇടുക്കൾ കമ്പ്ലീറ്റ്. അത് കൂടെ കാര്യം നല്ല രസമാണ് കാണാം, പക്ഷേ പാറ മൊത്തം കുഞ്ഞു പിള്ളേരെ കണ്ട കാര്യം പാറ. ബാക്കി കുഴപ്പമൊന്നുമില്ല, അടിപൊളി സംഭവം, അടിപൊളിയാണ്. ഇതാണ് കേട്ടോ പാറ, കാണിച്ചു തരാം ബാ. കേട്ടോ, ഇവിടെ നമുക്ക് ഇവിടെ ശരിക്കും കേൾക്കാം കേട്ടോ സൗണ്ട്. ശരിക്കും മണിനാഥം തന്നെയാണ് കേട്ടോ, ഒരു മണിയിലേക്ക് അടിക്കുന്ന സൗണ്ടാണ്. ഒന്നുകൂടെ അടിച്ചേ. ആ ഓക്കെ ഓക്കെ, ഒന്നുകൂടെ അടിച്ചേ. ഇവിടെ ശരിക്കും കേൾക്കാൻ പറ്റും. നമ്മൾ വീഡിയോയ്ക്കിടെ എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പാറ കേട്ടോ കറക്റ്റ് ശരിക്കും മണിനാഥം തന്നെയാണോ? ഇവിടെ ഒന്നും മുട്ടിയാണോ? സാധാ പാറ കേട്ടോ, ഞാൻ കാണിച്ചു തന്നാണ്. ഇത് ഇതിന് മാത്രമേ സൗണ്ട് സൗണ്ട്, ഇതൊക്കെ സാധാ സൗണ്ട്. ഇത് അടിപൊളിയാട്ടോ. അടിപൊളി ഇവിടെ വെച്ചൊക്കെ ഇതെല്ലാവരും എടുത്ത് മുട്ടറയാണ്. പിന്നെ ഇവിടെ വേറെ വെള്ളച്ചാട്ടം ഉണ്ട്. ആ നമ്മൾ ആ താഴെ കണ്ടില്ലേ, അത് തന്നെ. അതിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കുപ്പിച്ചില്ല കിടക്കുന്നു കേട്ടോ, അതേ ബിയറിൻ്റെ. അടിപൊളി വെള്ളച്ചാട്ടം ഒക്കെ അടിപൊളി കേട്ടോ. ഇതുണ്ടോ, മേളിലുണ്ടോ? നമുക്ക് മള്ളിപ്പടർപ്പുകളൊക്കെയാണ്. എന്താ നമുക്ക് തണലാണ് കേട്ടോ, ഇവിടെ മാത്രം തണലുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു തണലാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറിയൊരു മരം അതിനകത്ത് ഉണ്ടോ, ഈ വേരൊക്കെ പിടിച്ചിട്ട് ഫുള്ള് അതുകൊണ്ടും വേരുകളാണ് കംപ്ലീറ്റ്. ബാക്കി പൊളിയാട്ടോ സംഭവം, കാണാനൊക്കെ അടിപൊളിയാണ്.
ഇവിടെയൊക്കെ ഇതുവരെ കുട്ടിക്കല്ലേ കിടക്കുന്നു നോക്കണം. ബിയറിൻ്റെ കുപ്പിയെ പൊട്ടിച്ചിട്ടാണ് തോന്നുന്നത്. ചുറ്റും പാറ കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എത്രമാത്രം സേഫാണെന്ന് അറിയാൻ പാടില്ല. പാറയൊക്കെ തന്നെ കിടക്കും. അത് കാരണം അവിടെ കാണിക്കാം. അതെ, അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ടുണ്ടെ ഒരു സൂപ്പർ വ്യൂ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഇത് അടിപൊളിയാട്ടോ. ഇവിടെ വന്നിട്ടില്ലാത്തവരൊന്ന് വന്നു നോക്കണം. ചെറിയ ഗുഹ പോലെയൊക്കെ ഉണ്ടാവും. ഒന്ന് ഉറങ്ങി കയറി പിള്ളേരെ കൊണ്ടൊന്ന് ഇച്ചിരി പാടായിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഒന്ന് വന്ന് കണ്ടുപോകും. കേരളത്താണ് ലൊക്കേഷൻ. മണിപ്പാറാന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഈ പാറ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഈ പാറ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ ഒന്നുമില്ല. അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത് ഉണ്ടോ. ഇവിടെ അല്ലാതെ ഇങ്ങനെ മുട്ടി മുട്ടി അതിൻ്റെ അത് പോയേക്കണേ. ആ കല്ലിൻ്റെ ആ ഒരു പാറ തമ്മിൽ ഇരിക്കുമ്പോഴേക്കും ഒരു പാട് വരുള്ളൂ. ആ പാടാണ്. ഒന്ന് കേട്ടോപ്പോ, ഒന്നുകൂടി ഒന്ന് മുട്ടിയാലോ. വേറെ കല്ലും കൂടി എടുത്ത് മുട്ടിയേക്കാം. നമുക്ക് ഈ കല്ലും എടുത്ത് ചെയ്യുക. എന്താ കറക്റ്റ് മണിയുടെ സൗണ്ട് ആട്ടോ. നമ്മള് ഇവിടെ വരുമ്പോ തന്നെ താഴേന്ന് കേൾക്കാം. ഈ ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ മണിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. പൊളിയാണ്, പൊളി, അടിപൊളി. ഇവിടെ കേട്ടോ ഏറ്റവും കൂടുതൽ ഇപ്പൊ. ഇവിടെ കേട്ടോ വാടക ഇറങ്ങി വരാൻ. ഒന്ന് മാസ്ക് വെച്ചല്ലേ. ഇതുണ്ടോ ഈ വഴിക്കടയൊക്കെ നമ്മൾ കയറി പോകുന്നത്. പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. ഈ വഴി ഇവിടെ കറക്റ്റ് ഒരു വഴിശാലുള്ള കയറിപ്പോ. സംഭവം അടിപൊളിയാണ്. ഏതായാലും ഇതുണ്ടോ അത്രയും. അതിൻ്റെ ആ പനയുടെ ഒക്കെ അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ആ പാറ കാണും, മണിപ്പാറ. ശരിക്കും അഡ്വഞ്ചറാണ്. ഇവിടെ പണ നിൽക്കുന്നു കേട്ടോ. ഇവിടെ പണിയുണ്ടത്, ഇവിടെ മൂന്ന് പണ നിൽക്കുന്നുണ്ട്. ഈ വെള്ളത്തിന് നല്ല തണുപ്പോ കേട്ടോ. ഇതുണ്ടോ അടിപൊളിയാണ്. എൻ്റെ ഇവിടെ ഞാൻ വെള്ളം കുളിക്കണേ കുളിക്കുക ചെയ്യാട്ടോ. ഇവിടെ വലിയ ഡേഞ്ചർ ഒന്നും ഇല്ല. ഇവിടെ മണലാണോ. ഇവിടെ മണലാണ് നമ്മൾക്ക്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ ഞങ്ങളുടെ ബാക്കിണ്ടോ. ചെറിയ വെള്ളക്കാരാണ്. എന്നാലും അടിപൊളിയാണ്. ഞാൻ മരമൊക്കെ ഉണ്ടോ. നമുക്ക് വലിയ മരം കിട്ടുന്നുണ്ട്.
നല്ല സുഖമൊക്കെ അടിപൊളിയാണ്. സൂക്ഷിക്കണം എന്നുള്ളു വരും അല്ലേ? ആ അത് ഇതുപോലെ വെള്ളം എടുത്തേക്കണ താഴേട്ട് വല്ലതും വെള്ളം ഇപ്പോൾ ഒഴുകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിട്ടോ, തിരിച്ചിറങ്ങി താഴെ എത്താറായി. ശരിക്കും നന്നായിട്ട് വയർത്ത് അപ്പുറത്തേക്ക് താഴത്തേക്ക് ഇതുണ്ടോ, ഞങ്ങളുടെ ബാക്കിലേക്ക് ഉണ്ടോ, എൻ്റെ ബാക്കിൽ കാണുന്ന ഇതുണ്ടോ, നമ്മൾ അവിടെ പോയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മണിപ്പാറയിലെ വിശേഷങ്ങളൊക്കെ, ഇത്രേ ഉള്ളൂ മണിപ്പാറയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ കണ്ടിറങ്ങി, കണ്ടിട്ടില്ലാത്തവരൊന്ന് വന്നു കാണണം കേട്ടോ. വലിയ കുഴപ്പമില്ല, അടിപൊളിയാണ്. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ല അറ്റ്ലാൻ്റ ഫിഷ് ഫാമ്, ആ ഫിഷ് ഫാമിൻ്റെ അടുത്താട്ടോ. ഫിഷ് ഫാമിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കഷ്ടിയുള്ളൂ, 2.5 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഓൾ അമർത്തണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ തന്നെ പറയും ബൈ. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് കാണാൻ പറ്റും കേട്ടോ വരുമ്പോൾ തന്നെ. ഈ കനാൽ കൊണ്ട് കുറച്ചത് കനാലിൻ്റെ ഇത് ഉണ്ട്, കനാൽ ഇങ്ങോട്ടേക്ക് വണ്ടി 2-വീലറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഇതിപ്പുറത്തുനിന്നൊരു വഴിയുണ്ട്, അത് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല.